ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുൽ ആണ് രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ളാറ്റ് ആണ് സമ്മാനം കണ്ടില്ലേ നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത് നീ ഇങ്ങനെ ചുമ്മാ നടന്നോ അച്ഛന്റെ പ്രായത്തിലെ അബ്രാഹിം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയത് അച്ഛൻ ഇങ്ങനെ ടി വി കണ്ടിരുന്നോ സംശയം അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക എന്താ സംശയം അച്ഛന്മാർക്ക് തന്നെയാ ഏ കുട്ടികൾക്കാ ഒന്ന് പോടാ അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക ഓക്കേ എന്നാൽ വേറൊരു സംശയം ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ ഞാൻ പറഞ്ഞത് അച്ഛന്മാരേക്കാൾ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ എടാ നിനക്കറിയോ എബ്രഹാം ലിംഗൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്നാ പഠിച്ചത് മൂപ്പർക്ക് എന്തായിരുന്നു പണി എടാ നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും നിങ്ങൾ അവനെ വഴക്കു പറഞ്ഞ സംഗീതത്തോടാ താല്പര്യം ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം വല്ല ഫ്ലാറ്റും കിട്ടിയാലോ അവസാനം ആ ഭാഗവതര് ഫ്ലാറ്റ് ആവാതിരുന്നാ മതി അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട മോനെ മോന് സംഗീതത്തോട് അത്രയും വലിയ താല്പര്യം ഉണ്ടോ നല്ല താല്പര്യം പണ്ട് സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായി ആണോ മോനെ കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ അവിടുത്തെ സംഗീത ടീച്ചറെ അറിയില്ല പക്ഷേ രണ്ട് ബിയിൽ പഠിക്കുന്ന സംഗീതേ അറിയാം അത് ഞാൻ എന്നും അവിടെ പോയത് അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യമായപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ എന്താന്നറിയോ അത് ഈ സാരി സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ ഓ സാരിമ എന്ന് കേട്ടിട്ടുണ്ടോന്ന് കേട്ടിട്ടുണ്ട് ഊപ്രടെ ആരെങ്കിലും ആണോ തൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി അതെങ്കിലും പറ്റോ സാരി ആ ഗടയാ അയ്യോ നിർത്ത് നിർത്ത് മോനെ ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയ പാട്ടാവില്ല മോൻ ആദ്യം സാധകം ചെയ്യണം മോൻ അറിയോ മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു ചെയ്യാറ് ഈ ഭാഗവത രങ്കിള് നാളെ വരാം ഇന്ന് ഇത്രയും മതി കേട്ടോ അയ്യോ എന്താ എന്താ ഡീ പ്രശ്നം നമ്മുടെ മോനെ എങ്ങനെയാ കിണറ്റിൽ വീണത് നിങ്ങൾ ഞാൻ ചെയ്യ ആറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങു പോന്നു കാട്ടിലെ പാൽമൂഴം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവനെ